Hello students, in the machine drawing in the class, we will just an introduction part discuss the machine drawing in the subject in the semester 3 padikkan ullathu fully oru drawing subject aanu. Okay, machine drawing in the subject in the code 30-24. Okay. അപ്പോൾ ഈ സബ്ജക്റ്റിൻ്റെ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടോട്ടൽ മെഷീൻ ഡ്രോയിങ്ങിൽ 4 മൊഡ്യൂളുകളിലായിട്ടുള്ള ഡ്രോയിങ്സ് ആണ് നിങ്ങൾക്ക് വരയ്ക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. മൊഡ്യൂൾ 1 വരുന്നത് ടൈപ്സ് ഓഫ് ത്രെഡ്സ്, പിന്നെ ഹെക്സഗണൽ നട്ട് ആൻഡ് ബോൾട്ട്, സ്ക്വയർ നട്ട് ആൻഡ് ബോൾട്ട്, റിവറ്റഡ് ജോയിൻസ്. പിന്നെ ഇതിൻ്റെ ബ്രീഫായിട്ടുള്ള ഡ്രോയിങ്സുകൾ നമ്മൾ ഓരോ മൊഡ്യൂൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കും. അപ്പോൾ ഇതിൽ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങളെ കുറിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് മൊഡ്യൂൾ 1 വരയ്ക്കാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2 വരുന്നത് അസംബ്ലി ആൻഡ് ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് ആണ്. അതായത് നമുക്ക് ഡീറ്റെയിൽഡ് ഡ്രോയിങ്സും അസംബ്ലി ഡ്രോയിങ്സും നമുക്ക് വരയ്ക്കാനുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ ജോയിൻസിനെ കുറിച്ചിട്ടും പിന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കപ്ലിങ്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് മൊഡ്യൂൾ 2 വരയ്ക്കാനുള്ളത്. അപ്പോൾ മൊഡ്യൂൾ 1 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് സാധാരണയായിട്ട് എക്സാമിന് ചോദിക്കുക. മൊഡ്യൂൾ 2 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. മൊഡ്യൂൾ 2 3 ആണ് ഏറ്റവും കൂടുതൽ മാർക്ക് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. മൊഡ്യൂൾ 2 നിന്നും 3 നിന്നുമാണ്. മൊഡ്യൂൾ 1 നിന്നും 4 നിന്നും 15 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസാണ് വരിക. മൊഡ്യൂൾ 2 ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ടൈപ്സ് ഓഫ് ക്വാർട്ടർ ജോയിൻസും പിന്നെ ടൈപ്സ് ഓഫ് കപ്ലിങ്സും കാര്യങ്ങളൊക്കെയാണ് മൊഡ്യൂൾ 2 വരയ്ക്കാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ 3. മൊഡ്യൂൾ 3 അസംബ്ലി ആൻഡ് ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് ഓഫ് ബിയറിങ്സ് ആൻഡ് മെഷീൻ പാർട്സ് ആണ്. ഓക്കെ, അതായത് ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങുള്ള മെഷീൻ പാർട്സിൻ്റെയും ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ബിയറിങ്സിൻ്റെയും ഡ്രോയിങ്സ് ആണ് നിങ്ങൾക്ക് മൊഡ്യൂൾ 3 വരയ്ക്കാനുള്ളത്. ഓക്കെ, ഇനി മൊഡ്യൂൾ 4 വരുന്ന ടോപ്പിക്സ് പറഞ്ഞാൽ വെൽഡഡ് ജോയിൻസും പൈപ്പിംഗ് ലേ ഔട്ടുമാണ്. മൊഡ്യൂൾ 4 വളരെ ഒരു എളുപ്പമുള്ള മൊഡ്യൂളാണ്. സിമ്പിൾസും അതേമാതിരി ടൈപ്സ് ഓഫ് ജോയിൻറ്റുകളും പൈപ്പിങ്ങിൻ്റെ സിമ്പിൾസും പൈപ്പിങ്ങിൻ്റെ ലേ ഔട്ടൊക്കെ കൂടിയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 4. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പോർഷൻസ് ആണ് നിങ്ങൾക്ക് മെഷീൻ ഡ്രോയിങ്ങിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡ്രോയിങ് സബ്ജക്റ്റ് ആയതുകൊണ്ട് എല്ലാത്തിനും നമ്മൾ കറക്റ്റ് വരച്ച് ഇട്ട് വേണം. എല്ലാ ഡ്രോയിങ്സും കറക്റ്റ് പ്രോപ്പർ ടൂൾസ് ഉപയോഗിച്ചിട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ.